ഇനി നമുക്ക് ദശകം അറുപതിലെ അഞ്ചാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം ആദ്യ ശ്ലോകം വായിക്കാം ത്രപയാ സ്വാംബര ജാലമന്തികേ വിഹിതം പരിഗ്രഹ്യൂരുഹോവിടം ത്വം തരസാധിരൂഢവായണത് അത് നമുക്ക് നോക്കാം അർത്ഥം ഓരോ വാക്കായിട്ട് നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു വസ്ത്രം കരയിൽ ഊരി വെച്ചിട്ട് ആ വെള്ളത്തിൽ ജലക്രീഡ നടത്തുന്ന ഗോപികമാരെ പെട്ടെന്ന് മുമ്പിൽ ഭഗവാനെ ഇട കണ്ടപ്പോൾ വല്ലാണ്ടേ നാണിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ഈ ശ്ലോകത്തിൽ എന്താ ഇത് നോക്കാം ത്രപയാ പറഞ്ഞാൽ ത്രപ പറഞ്ഞ ലജ്ജയാണ് അപ്പം ത്രപയാ പറഞ്ഞ ലജ്ജ കൊണ്ട് നമിതാനനാസു അതിൻ്റെ ഒപ്പം വരിതാസു എന്ന് പറയണം ഇവിടെ നമിതാനനാസു അഥോ എന്നുണ്ട് അത് രണ്ടു വാക്ക് കൂടിയിട്ടാണ് നമിതാനനാസു അഥോ എന്നുണ്ട് ആ അഥോ എന്ന് പറഞ്ഞ അനന്തരം അതിനു ശേഷം എന്നൊക്കെയാണ് അത് നമ്മൾ അന്വയമായിട്ട് വാക്കുകളെ വേണ്ട പോലെ വെച്ച് പറയുമ്പോൾ ആദ്യം തന്നെ അഥോ എന്ന് പറയണം അഥോ പറഞ്ഞ അനന്തരം അതായത് ആ ഭഗവാൻ അങ്ങട് കണ്ടപ്പോ അപ്പോൾ അനന്തരം എന്നൊക്കെ പറയാ അധോ ആ സമയത്ത് ത്രഭയാ നമിതാനാസു വനിതാസു എന്ന് വേണം അടുത്ത വാക്കുണ്ടല്ലോ വനിതാസു അംബരജാലമന്തികേ എന്നുണ്ട് അതിലെ ആദ്യത്തെ വാക്കാണ് വനിതാസു അംബരജാലം അന്തികേ അതിൽ താമനിതാസു എന്നുള്ളതാണ് നമ്മളെ നമിതാനനാസു വനിതാസു എന്നാണ് നമിതാനനാസു വനിതാസു എന്ന് പറഞ്ഞാൽ ലജ്ജ കൊണ്ട് നമിതം എന്ന് പറഞ്ഞ കുനിച്ചത് താഴത്തേക്കാക്കിയ ആനനം പറഞ്ഞ മുഖാണ് അപ്പോ നമിത ആനനാസു വനിതാസു പറഞ്ഞ മുഖം കുനിച്ച ആ സ്ത്രീകളൊക്കെ ഇങ്ങനെ തലകുനിച്ച മുഖം കുനിച്ച് നിന്നപ്പോൾ എന്നാണ് ത്രപയ പറഞ്ഞ ലജ്ജകൊണ്ട് അപ്പൊ ഇവിടെ ഇതുവരെ ഉള്ളത് അതോ ത്രപയാ വനിതാസു നമിതാനനാസു എന്നാണ് അനന്തരം ലജ്ജകൊണ്ട് ആ വനിതകളൊക്കെ ആ ഗോപികമാരൊക്കെ മുഖം കുനിച്ച് പോൾ എന്താ ചെയ്തത് ഭഗവാൻ വനിതാസു കഴിഞ്ഞിട്ട് അംബരജാലം അന്തികെ അടുത്ത വാക്കില് നിഹിതം അംബരജാലം അമ്പരം പറഞ്ഞ വസ്ത്രം ജാലം പറഞ്ഞ കൂട്ടം കുറെ വസ്ത്രങ്ങൾ അതായത് എല്ലാവരുടെയും വസ്ത്രം കരയിൽ ഊരി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്പരജാലം പറഞ്ഞാൽ ആ വസ്ത്രങ്ങളെല്ലാം ആ ദ ഹീപ്പ് ഓഫ് ക്ലൂത്ത്സ് എന്നൊക്കെയട അമ്പരജാലം പറഞ്ഞാല് ആ വസ്ത്രങ്ങളെല്ലാം അന്തികേ നിഹിതം പറഞ്ഞാൽ അടുത്ത് അവര് വെച്ചിട്ടുള്ള ഭഗവാൻ കരയിൽ നിൽക്കുമ്പോൾ അടുത്ത് കണ്ടു ആ ഗോപികമാരെ ഊരി വെച്ചിട്ടുള്ള ആ അമ്പരജാലം ഹീപ്പ് ഓഫ് ക്ലൂത്ത്സ് കണ്ടു ആ വസ്ത്രങ്ങളൊക്കെ അത് പരിഗ്രഹ്യ പറഞ്ഞ എടുത്തിട്ട് ഭൂരുഹ വിടപം ഭൂരുഹ പറഞ്ഞ മരത്തിന്റെ വിടപം കൊമ്പ് കൊമ്പിലേക്ക് ബ്രാഞ്ചിലേക്ക് എന്നാണ് ഭൂരുഹം പറഞ്ഞ എങ്ങനെയാ മരം ഭൂമിന്ന് വളർന്നു വരണതാണല്ലോ മരം അതുകൊണ്ടാണ് ഭൂരുഹം പറഞ്ഞ മരംന്നാവണത് ഭൂരുഹ വിടവ പറഞ്ഞാൽ ആ മരത്തിന്റെ കൊമ്പ് കൊമ്പിൻമേലക്ക് ത്വം നിന്തിരുവടി തരസാ അധിരൂഢവാൻ തരസ പറഞ്ഞ വേഗം അധിരൂഢവാൻ ഇങ്ങോട്ട് കയറിപ്പോയി എന്നാണ് അപ്പൊ എന്താ ഈ ശ്ലോകത്തിൽ പറയണത് ഭഗവാനെ മുമ്പിൽ അങ്ങട്ട് കണ്ടപ്പോ അതാണ് അതോ അനന്തരം ആ ത്രപയ ിച്ചിട്ട് നമിതാനനാസു വനിതാസു നമിതാനനാസു ആ വനിതകളൊക്കെ ഗ്രമുഖം കുരിച്ചു നിന്നപ്പോ ഭഗവാൻ എന്താ ചെയ്ത അന്തികേ നിഹിതം അമ്പരജാലം അടുത്ത് വെ വച്ചിട്ടുള്ള ആ തുണിയെല്ലാം പരിഗ്രഹിയ എടുത്തിട്ട് ഭൂരുഹോ വിടവ മരത്തിന്റെ കൊമ്പിലിക്ക് ത്വം നിന്തിരുവടി തരസാതിരൂഢവാൻ വേഗങ്ങൾ കയറിപ്പോയി എന്നാണ് ഇതിന്റെ അർത്ഥം അന്വയായിട്ട് പറയുകയാണെങ്കിൽ അതോ അനന്തരം ത്വം ത്രവയാ അനനാസു ആ വനിതകളൊക്കെ ലജ്ജ കൊണ്ട് മുഖം കുരിച്ച് നിൽക്കണം നിന്നപ്പോൾ അന്തികേ നിഹിതം അടുത്ത് വെച്ചിട്ടുള്ള അടുത്ത് അവരിട്ടിട്ടുള്ള അമ്പരജാലം ആ തുണികളെല്ലാം പരിഗ്രഹ്യ എടുത്തിട്ട് ഭൂരുഹ വിടപം മരത്തിന്റെ കൊമ്പിന്മേലേക്ക് തരസ അധിരൂഢവാൻ വേഗം ഇങ്ങനെ കയറിപ്പോയി എന്നാണ് ഭഗവാൻ ആ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് മരത്തിന്റെ കൊമ്പിന്റെ ബോളിക്കിട് കയറിപ്പോയി അവിടെ പോയി ഇരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഥോ വരിതാസ്വംബരജമന്തികം പരിഗൃഹ്യ ഭൂരുഹോ വിടപം ത്വ തരസാധിരുൂഢവാൻ